കഴിഞ്ഞ ആഴ്ച എന്നെ കോൺടാക്ട് ചെയ്ത 73 വയസ്സുള്ള ഒരാൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്ത് തുടങ്ങിയതിന് ശേഷം മസിൽ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബോഡി ഷേപ്പൊക്കെ കുറച്ചും മികച്ചതായിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയേണ്ടത് ക്രിയാറ്റിൻ ഇനി കണ്ടിന്യൂ ചെയ്ത് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റിലും ഡോഫുഡി ആപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്യുന്നവരെല്ലാവരും ചോദിക്കുന്നതും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോ ഈ വിഷയത്തിനെ കുറിച്ചാണ്. 60 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റുമോ ഇല്ലേ, എത്ര കാലമെടുക്കാം, 19 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും കൗമാര പ്രായക്കാർക്കും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ബെനിഫിറ്റ് ആണോ ഉള്ളത്, ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം ക്രിയാറ്റിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ക്രിയാറ്റിനെ കുറിച്ചുള്ള വീഡിയോസും പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. ക്രിയാറ്റിൻ നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട്. മസിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിയാറ്റിൻ ഉപയോഗിച്ചിട്ടാണ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിലിന് ആവശ്യമുള്ള എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് മസിലിൽ കൂടുതലുള്ളവർക്ക് കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാം, കൂടുതൽ റെപ്പറ്റീഷൻസ് എടുക്കാം, കൂടുതൽ വെയിറ്റ് പൊന്തിക്കാം. അതിനനുസരിച്ചിട്ട് അവരുടെ മസിലിൻ്റെ സ്ട്രെങ്ത് കൂടും, മസിൽ മാസ് കൂടും. പക്ഷേ ഇത് മാത്രമല്ല, ക്രിയാറ്റിൻ്റെ മറ്റ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ക്രിയാറ്റിൻ്റെ റെക്കമെൻഡ് ഡോസ് എന്ന് പറയുന്നത് ഒരു ദിവസം 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെയാണ്. ക്രിയാറ്റിൻ്റെ ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 7 ദിവസം വരെ 20 ഗ്രാം വരെയൊക്കെ വെച്ച് കഴിക്കുന്നതും അതിനുശേഷം പിന്നീട് കുറച്ച് കൊണ്ടുവരുന്നതൊക്കെയാണ്. നിങ്ങൾക്ക് ലോഡിംഗ് ഡോസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായും കാണുക. ഇനി നമുക്ക് 60 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവരുടെ കാര്യത്തിലേക്ക് വരാം. പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. ഇതിനെയാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്. സാർക്കോപീനിയയിൽ മസിലിൻ്റെ മാസ് കുറഞ്ഞു വരിക മാത്രമല്ല, മസിലിൻ്റെ സ്ട്രെങ്ത് കുറയും, മസിലിൻ്റെ ഫങ്ഷണാലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞാൽ ബോൺസിന് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ വീണ് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽ ബോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആ പ്രൊട്ടക്ഷൻ സാർക്കോപീനിയ തുടങ്ങുന്ന സമയത്ത് പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് കിട്ടില്ല. 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമിൽ സ്ലിപ്പായി വീഴുന്നത് വളരെ കോമൺ ആണ്. ചിലപ്പോൾ ഇത്തരത്തിൽ ഒരൊറ്റ വീഴ്ച മതിയാവും ഒരു ഫ്രാക്ചർ ഉണ്ടാവാനും, ആ ഫ്രാക്ചർ കറക്റ്റ് ചെയ്യാൻ ഒരു സർജറിയിലേക്ക് പോകാനും, ചിലപ്പോൾ അതോടെ ഡിസേബിൾഡ് ആവാം. സർജറീൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ചിലർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടാറുമുണ്ട്. ഈ മസിൽ വേസ്റ്റിംഗ് അല്ലെങ്കിൽ സാർക്കോപീനിയ തടയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. വെയിറ്റ് എടുക്കുക, അത് ബോഡി വെയിറ്റ് ആവാം, അല്ലെങ്കിൽ ജിമ്മിൽ കാണുന്ന തരത്തിലുള്ള വെയിറ്റ്സ് പൊന്തിക്കുക. പക്ഷേ ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് കുറച്ചും കൂടിയും ഇഫക്റ്റീവ് ആക്കാൻ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും ബെനിഫിഷ്യൽ ആണ്. പലതരത്തിലുള്ള സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. 500-ൽ കൂടുതൽ ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഈ ഒരു കൺക്ലൂഷനിലെത്തിയിട്ടുള്ളത്. ഇതിലെല്ലാത്തിലും പറയുന്നത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഓൾഡർ അഡൽസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് മസിൽ മാസ് കൂട്ടാൻ സാധിക്കും, മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും, മസിലിൻ്റെ ഫങ്ഷണാലിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ വെറും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ട് മാത്രമേ ഇതുണ്ടാവില്ല, ഇതിനോടൊപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ 73 വയസ്സുള്ള എന്നെ കോൺടാക്ട് ചെയ്ത അദ്ദേഹം ക്രിയാറ്റിൻ എടുക്കുന്നതിൻ്റെ കൂടെ ആഴ്ചയിൽ 4 ദിവസം വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. വെറുതെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ മസിൽ മാസ് കൂടാനോ മസിലിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടാനോ ഒന്നും പോകുന്നില്ല. അതും ഈ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് തെളിയിക്കുന്ന ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് പോസ്റ്റ് മെനോപോസൽ വിമണിലായിരുന്നു. ആർത്തവ വിരാമത്തിന് ശേഷം 3 ഗ്രാം ക്രിയാറ്റിൻ എല്ലാ ദിവസവും 2 വർഷം വരെ ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് മസിൽ മാസ് കൂടുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല, മസിൽ പെർഫോമൻസ് കൂടുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് മസിലുണ്ടാവുന്ന ഫെറ്റീഗ് അത് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മസിൽസിനെ സ്ട്രോങ് ആക്കിയിട്ട് മാത്രമല്ല ബോൺസിനെ ക്രിയാറ്റിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ക്രിയാറ്റിന് ബോൺസിലും ഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ട്. ബോൺസിലുള്ള മിനറലൈസേഷൻ കൂട്ടാനും ബോൺസിലുള്ള ഡീമിനറലൈസേഷൻ, അതായത് കാൽഷ്യം ഫോസ്ഫറസ് പോലത്തെ മിനറൽസ് ബോണിൽ നിന്നും തിരിച്ച് ബ്ലഡിലേക്ക് വരുന്നതിനെയാണ് റിസോപ്ഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് നിർത്തിയിട്ടും ക്രിയാറ്റിൻ ബോണിനെ സ്ട്രോങ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായം കൂടുതലുള്ളവർക്ക് ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറൊക്കെ വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. പക്ഷേ അതിന് അവർ ക്രിയാറ്റിൻ മാത്രം കഴിച്ചാൽ പോരാ, ക്രിയാറ്റിൻ എടുക്കുന്നതിൻ്റെ കൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ചെയ്യണം. റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ്സ് പൊന്തിക്കുന്ന സമയത്ത് മസിൽ മാത്രമല്ല സ്ട്രോങ് ആവുന്നത്, ബോണും സ്ട്രോങ് ആവുന്നുണ്ട്. അങ്ങനെ ബോണിനെ സ്ട്രോങ് ആക്കാൻ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കുറച്ചും കൂടിയും ഹെൽപ്ഫുള്ളാണ്. പ്രായം കൂടുതലുള്ളവർ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനും വർദ്ധിപ്പിക്കാൻ സാധിക്കും, മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള കഴിവ് പോലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനുണ്ടെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളും ആദ്യമായിട്ട് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് 60 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ചോദ്യം ഇത് എത്ര കാലം കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അത് തീരുമാനിക്കാൻ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ഐഡിയലി ചെയ്യേണ്ടത് നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു പ്രാവശ്യം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ക്രിയാറ്റിൻ എടുത്ത കാരണം സിറം ക്രിയാറ്റിൻ, അതായത് രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് ചെറുതായിട്ട് കൂടാം, ബ്ലഡ് യൂറിയൻ്റെ അളവ് കൂടാം. പക്ഷേ അതൊക്കെ ക്രിയാറ്റിൻ എടുത്തത് കാരണമാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു നോർമൽ റേഞ്ച് ഉണ്ട്, ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഇൻക്രീസ് ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ടോളറേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ
ചിലപ്പോൾ മറ്റ് ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടി വരും. ഇനി അധികം ആൾക്കാരും 60 വയസ്സിന് മുകളിലേക്കുള്ള ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രമേഹം തുടങ്ങിയിട്ട് 10-15 വർഷം ആയിട്ടുണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുണ്ടാവും, ഓൾറെഡി കിഡ്നി ഡിസീസസ് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുക്കുന്ന സമയത്ത് നെഫ്രോളജിസ്റ്റിന് കൺസൾട്ടേഷൻ നിർബന്ധമാണ്. കൃത്യമായിട്ടും മോണിറ്റർ ചെയ്ത് നോക്കിയിട്ട്, അതായത് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുകയുള്ളൂ. രണ്ടാമത് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൽ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, നോർമൽ ലെവലിൽ തന്നെയാണ് ക്രിയാറ്റിനും ബ്ലഡ് യൂറിയ ഒക്കെ കാണുന്നതെങ്കിൽ 6 മന്ത്സിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യണം. പിന്നീട് എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയോ? അപ്പോൾ നിങ്ങൾക്കും 60 വയസ്സിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വെറും ക്രിയാറ്റിൻ എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് വരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് മസിൽ മാസിൻ്റെ കാര്യത്തിലും ബോൺസിൻ്റെ കാര്യത്തിലും അതിൻ്റെ കൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അതിന് ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ വെയ്റ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനിങ്സ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതെ ഇരിക്കുന്നതന്നെയാണ് നല്ലത്. 12 മുതൽ 19 വയസ്സുള്ളവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുക്കാം, പക്ഷേ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് അവർക്ക് ഉണ്ടാവണം. ഒന്നുകിൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി. ഹെഡ് ഇഞ്ചുറിക്ക് ശേഷം റിക്കവർ ചെയ്യുന്ന കുട്ടികൾക്കും ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് 6 മാസം വരെയൊക്കെ ബെനിഫിഷ്യലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻസിലൊന്നും ഒരു സപ്ലിമെന്റ് എന്നുള്ള രൂപത്തിലല്ല, ഒരു മരുന്ന് എന്നുള്ള രൂപത്തിലാണ് ക്രിയാറ്റിൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ടീനേജേഴ്സിൽ, അതായത് കൗമാരപ്രായക്കാർക്ക് അത്ലറ്റിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും അവർക്ക് പലതരത്തിലുള്ള മോണിറ്ററിംഗ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടാണ്. ഇവിടെയൊന്നും അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലോ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിലോ 3 മാസം വരെ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുത്തിട്ട് മാറ്റങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് 12 വയസ്സിന് താഴേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. 12 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രം ഉപയോഗിക്കാം, പക്ഷേ അവിടെ സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് പുരുഷന്മാർക്ക് മാത്രമാണോ അതോ സ്ത്രീകൾക്കോ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. ക്രിയാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കുറേ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങൾക്ക് ആ ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. 2024 മുതൽ ഞാനൊരു ഇമെയിൽ ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കണ്ടന്റാണ് ഞാൻ ഇമെയിൽ വഴി സബ്സ്ക്രൈബേഴ്സിന് അയക്കുന്നത്. ഇതെല്ലാ ആഴ്ചയിലും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഇമെയിൽ ന്യൂസ് ലെറ്ററിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി നിങ്ങൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള സപ്ലിമെൻറ്റ് വേ പ്രോട്ടീൻ ആണോ അതോ ക്രിയാറ്റിൻ ആണോ നല്ലതെന്ന് അറിയാൻ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.